ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് കുമാർ. വെയ്റ്റ് ലോസ് ചലഞ്ച് സീസൺ 2 13-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 1 മാസം ആകാറായി നമ്മൾ ഈ ഡയറ്റ് പ്ലാനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 2 ഡയറ്റ് പ്ലാൻസ് നിങ്ങൾക്ക് തരികയുണ്ടായി. നിങ്ങൾ ഒരുപക്ഷെ ഇത് ചെയ്യുന്നുണ്ടാവും, കൃത്യമായിട്ട് വ്യായാമവും ചെയ്തു പോകേണ്ടാവും. ഓരോരുത്തർക്കും 2-3 കിലോ വെച്ചിട്ട് കുറഞ്ഞു എന്ന് പലരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. നല്ല കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ വ്യായാമം ചെയ്തിട്ടും അത്യാവശ്യം ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടും ശരീരഭാരം കുറയാത്ത കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്. ഇവർക്ക് എന്തുകൊണ്ടാണ് കുറയാത്തത്? നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില ഹോർമോണുകളാണ് ഇതിനകത്ത് വില്ലൻ. നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ചില ഹോർമോണുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടായാൽ, അതായത് ഹോർമോൺ ബന്ധപ്പെട്ട ചില രോഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരീരഭാരം കുറയാൻ പാടാണ്. പലപ്പോഴും ഇതറിയാതെ നമ്മൾ പലവിധ ഡയറ്റ് പ്ലാനൊക്കെ എടുത്ത് അവസാനം ഡെസ്പായി ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ എന്ന് വിചാരിച്ച് നിരാശരാകുന്ന ഒരുപാട് പേര് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു 3-4 ഹോർമോണുകളുടെ പ്രോബ്ലംസാണ് നമുക്ക് ഈ ശരീരത്തിന് ഭാരം കുറയാത്തതിൻ്റെ കാരണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ വേരിയേഷനാണ്. അതായത് ഒരാൾക്ക് വണ്ണം ഉണ്ടെങ്കിൽ ഇന്ന് മലയാളികൾ ഭൂരിപക്ഷം പേരും പറയും ഇത് തൈറോയ്ഡ് ഹോർമോൺ, അവർക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ വണ്ണം വയ്ക്കുന്നതെന്ന്. അതായത് വണ്ണക്കൂടുതലുള്ളതിൽ ഏറ്റവും ചീത്തപ്പേര് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചീത്തപ്പേര് കേൾക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിക്കാണ്. 2-ാമത്തത് നിങ്ങൾക്ക് വരുന്ന, അതായത് നിങ്ങൾക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കുന്ന അവസ്ഥ, കുഷിങ്സ് ഡിസീസ് എന്ന് പറയും, അതത്ര കോമൺ ആയിട്ടുള്ള വളരെ റെയറായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. 3-ാമത്തത് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലമാണ് PCOD എന്ന് പറയുന്ന അവസ്ഥ, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. പീരീഡ്സും കറക്റ്റായിട്ട് ആകത്തില്ല. പല സ്ത്രീകളെയും കണ്ടാൽ ഡോക്ടർമാർ ഒറ്റ നോട്ടത്തിൽ ഇത് PCOD ആണ് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയുണ്ട്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ ഗ്രന്ഥിയിലെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതുകൂടാതെ നിങ്ങളുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യത്യാസം കൊണ്ട്, ഗ്രോത്ത് ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് വരുന്ന വണ്ണം കണ്ടീഷൻസൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും അത്ര കോമൺ അല്ല. ഏറ്റവും കൂടുതലായിട്ട് 3 കണ്ടീഷൻസിലാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ കാണുന്നത്. അതായത് നിങ്ങൾക്ക് വണ്ണം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് തൈറോയ്ഡ് ഹോർമോൺ നോർമലാണോ, കൂടാതെ PCOD സ്ത്രീകളാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉണ്ടോ, 3-ാമത്തത് നിങ്ങളുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം നോർമലാണോ, ഇൻസുലിൻ നോർമലാണോ എന്ന് പരിശോധിക്കണം. പലപ്പോഴും നമ്മൾ കാണുന്ന നോർമലി ഉള്ള ആൾക്കാർ പെട്ടെന്ന് 1-ോ 2-ോ വർഷം കൊണ്ട് നന്നായിട്ട് അങ്ങ് വണ്ണം വെച്ച് കഴിഞ്ഞാൽ പലരും പറയും പാവം, അവർക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നം കൊണ്ടാണ് വണ്ണം വെച്ചത്. പല സിനിമാ താരങ്ങളും വണ്ണം വയ്ക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിക്കാണ് ചീത്തപ്പേര് വരുന്നത്. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുമ്പോൾ നിങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നത്, പൊണ്ണത്തടി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. തൈറോയ്ഡ് ഹോർമോൺ തൈറോക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാറ്ററിയാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോക്സിൻ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നമ്മളൊരു വാഹനത്തിനകത്ത് എത്ര നല്ല വാഹനമായിക്കോട്ടെ, നിറയെ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിലും ബാറ്ററി ഇല്ലെങ്കിൽ ആ വാഹനം സ്റ്റാർട്ടാവുമോ, ഓടുമോ? ഇല്ല അല്ലേ. ഇതേ സാഹചര്യം തന്നെയാണ് ഒരു മനുഷ്യനുള്ളത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര നല്ല ഭക്ഷണം എത്തിയിരുന്നാലും തൈറോക്സിൻ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ അവരുടെ ശരീരത്തിൽ ഇത് ഊർജ്ജമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഊർജ്ജമാകാതെ കൊഴുപ്പാക്കി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഭക്ഷണം കൺവേർട്ട് ചെയ്ത് ഊർജ്ജമാക്കി ഉപയോഗിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് അനുസരിച്ചാണ്. നിങ്ങളുടെ ശരീരത്തിൽ BMR എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ എത്തുന്ന ഭക്ഷണം ഉപയോഗിക്കപ്പെടും. എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ BMR കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് അത്യാവശ്യം ശരീരത്തിന് കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ശരിയായിട്ട് വ്യായാമം ചെയ്യുന്നവർക്ക്, ശരീരത്തിൽ നല്ല മസിൽ മാസൊക്കെ ഉള്ളവർക്ക് BMR കൂടുതലായിരിക്കും. ചെറുപ്പക്കാർക്ക്, അത്യാവശ്യം നന്നായിട്ട് ഓടുന്ന അത്ലറ്റുകൾക്ക്, ശരീരം കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നവർക്കും BMR കൂടുതലായിരിക്കും. എന്നാൽ പ്രായം കൂടി വരുമ്പോൾ ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് ക്രമേണ കുറഞ്ഞു വരും. നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം നടന്നില്ലെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ അത് ഈ BMR അങ്ങ് കുറയ്ക്കും. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താ, കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടില്ല. തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക് അമിതമായിട്ട് ക്ഷീണം വരുന്നു. കാരണം എന്താ, അവർക്ക് ഊർജ്ജമില്ല, അവർക്ക് ക്ഷീണം വരുന്നതിൻ്റെ കാരണം അതാണ്. മാത്രമല്ല അവരെന്ത് ഭക്ഷണം കഴിച്ചാലും ഇത് ഊർജ്ജമാക്കി മാറ്റപ്പെടുന്നതിന് പകരം കൊഴുപ്പാക്കി അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ഈ തൈറോയ്ഡ് ഹോർമോൺ പ്രശ്നമുള്ളവർക്ക് പലപ്പോഴും വണ്ണം കൂടുന്നത്. നേരെ തിരിച്ച് സംഭവിക്കുക കേട്ടോ. നിങ്ങൾ നോർമലി ഇരിക്കുകയാണ്, നിങ്ങൾക്ക് വ്യായാമമില്ല, നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, വണ്ണം വയ്ക്കുന്നു. വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ ഒരല്പം മന്ദീപിപ്പിക്കുകയും നിങ്ങൾക്ക് ഈ T4 എന്ന് പറയുന്ന തൈറോക്സിൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരികയും ചെയ്യും. അതായത് നിങ്ങൾ പലപ്പോഴും പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നവരെ കണ്ടാൽ അയ്യോ ഇത് തൈറോയിഡിൻ്റെ പ്രശ്നമാണ് എന്ന് സംശയിക്കുന്നതിന് പകരം ഇവർ വണ്ണം വയ്ക്കുന്നത് കൊണ്ടാണ് അവരുടെ തൈറോയ്ഡ് ഹോർമോൺ പ്രവർത്തനം കുറയുന്നതും എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് ഒരാൾക്ക് വണ്ണം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് T4 TSH നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ T4 തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് കുറവായിരിക്കും. TSH അളവ് ഒരു 4 മുകളിലേക്ക് കൂടി നിൽക്കുന്നതും കാണാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറയാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ പ്രോബ്ലം സ്ത്രീകളിൽ കാണുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ അവർക്ക് സ്ത്രൈണത നിലനിർത്തുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് ഒരല്പം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ അവർക്ക് പലപ്പോഴും ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ശരീരത്തിൽ മെറ്റബോളിസത്തിന് കംപ്ലീറ്റ് വേരിയേഷൻ വരികയും പുരുഷ ഹോർമോണിൽ അല്പം കയറി നിൽക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടും. അവർക്ക് തുളയിലും നിതംബത്തിലും വണ്ണം കൂടുതൽ അനുഭവപ്പെട്ടു എന്ന് വരാം. വല്ലാണ്ട് കുടവയറും ശരീരത്തിന്റെ പുറം ഭാഗമെല്ലാം വണ്ണം വയ്ക്കും. കൈകൾക്ക് അത്യാവശ്യം വണ്ണം കൂടുതൽ ഉണ്ടായി എന്ന് വരാം. കഴുത്തിന്റെ ഭാഗത്തെല്ലാം കറുപ്പ് നിറം വരാം. മുഖത്ത് രോമ വളർച്ച, മുഖത്ത് പുരുഷന്മാരേതുപോലെ മൂക്കുരു വരുന്ന ഒരു സാഹചര്യം വരാം. സ്ത്രീകൾക്ക് മുടി ക്രമേണ പൊഴിഞ്ഞു പോകുന്നത് കാണാം. പ്രത്യേകിച്ച് അവർക്ക് ഈ ഒരു ഭാഗത്ത് മുടികൾ നേർത്ത് വന്ന് നമുക്ക് തല കുനിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയോട്ടി കാണാൻ പറ്റും. മുടിയുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാം. ഇതെല്ലാം ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷനാണ് ഇൻസുലിൻ മെറ്റബോളിസത്തിന്റെ വേരിയേഷൻ. ഈ തൈറോയ്ഡ് ഹോർമോണിന്റെ വേരിയേഷൻ വരുന്നതിനും പോളിസിസ്റ്റിക് ഡിസീസ് വരുന്നതിന്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിൽ, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. നമുക്ക് ഒരു സ്ത്രീക്ക് PCOD ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അവർക്ക് വയറിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓവറിയിൽ പോളിസിസ്റ്റിക് അപ്പിയറൻസ് കാണുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പാൻക്രിയാസിന്റെ പ്രവർത്തനം താളം തെറ്റുമ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ശരീരത്തിന് ദഹിപ്പിച്ച് ഊർജ്ജമാക്കി മാറ്റുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈം എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന എൻസൈം ആണ്. ഇൻസുലിൻ നോർമലി നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്ന ഈ ഭക്ഷണത്തിനെ അപ്പോൾ തന്നെ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി മാറ്റുന്നു. കൂടുതലായിട്ട് ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ അതിനെ ബാക്കിയുള്ളതിനെ കൺവെർട്ട് ചെയ്ത് കൊഴുപ്പാക്കി മാറ്റുന്നു. ബാക്കിയുള്ളതിനെയാണ് കൺവെർട്ട് ചെയ്ത് കൊഴുപ്പാക്കി മാറ്റുന്നത്. ഈ ഒരു കാര്യം മറക്കരുത്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, രക്തത്തിൽ ഉയർന്ന അളവിൽ ഇൻസുലിൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതായത് ഉയർന്ന അളവിൽ ഇൻസുലിൻ രക്തത്തിൽ ഉയർന്നു നിന്നിരുന്നാൽ പോലും എത്തുന്ന ഭക്ഷണത്തിനെ ഈ ഇൻസുലിൻ മോളിക്യൂളിന് കണ്ട് തിരിച്ചറിഞ്ഞ് ഊർജ്ജമാക്കി മാറ്റാൻ സാധിക്കത്തില്ല. അപ്പൊ സംഭവിക്കുന്നത് എന്താ? നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിച്ചിരുന്നാലും വീണ്ടും വല്ലാണ്ട് വിശപ്പ് തോന്നും. നമ്മൾ കൂടുതലായിട്ട് മധുരം അല്ലെങ്കിൽ പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊരു ക്രേവിംഗ് ഉണ്ടാവും. നമ്മൾ ജ്യൂസ്, മധുരം, മിഠായി ഇതെല്ലാം ഇടയ്ക്ക് കഴിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ രക്തത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇൻസുലിൻ പെട്ടെന്ന് ഈ ഭക്ഷണത്തെ ഇത്രയും കൺവേർട്ട് ചെയ്ത് ഊർജ്ജമാക്കി മാറ്റത്തില്ല, പകരം കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്ത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഒരാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് അമിതവണ്ണത്തിലേക്ക് എത്തിക്കുന്നത്. ഇത് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് വയറിന് ചുറ്റും സ്റ്റോർ ചെയ്യും, നമ്മുടെ കരളിന് ചുറ്റും സ്റ്റോർ ചെയ്യും, ശരീരത്തിൽ ഈ തൊടയുടെ ഭാഗത്തും നിതംബത്തിന്റെ ഭാഗത്തും എല്ലാം സ്റ്റോർ ചെയ്തെന്ന് വരാം. ഇങ്ങനെയാണ് ഈ ഇൻസുലിൻ മെറ്റബോളിസം പ്രശ്നമുള്ളവർക്ക് കുടവയറും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഒരിക്കൽ ഇൻസുലിൻ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ തൈറോക്സിനെയും ബാധിക്കും. അതായത് ഇൻസുലിൻ രക്തത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നവർക്ക് തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഈസ്ട്രജന്റെ പ്രവർത്തനം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള സ്ത്രീകൾക്ക് അവർക്ക് PCOD ഡെവലപ്പ് ചെയ്യാം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം താളം തെറ്റും. ഇങ്ങനെയാണ് പലർക്കും ഈ ഹോർമോണൽ മെറ്റബോളിസം കംപ്ലീറ്റ് ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞ് ഒരു പരുവമാക്കി മാറ്റുന്നത്. ഇൻസുലിൻ മെറ്റബോളിസം പ്രശ്നം ഉണ്ടാവും തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങൾ വെറും വയറ്റിലെ ഫാസ്റ്റിംഗ് സിറം ഇൻസുലിൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നോർമലി ഒരു 24 വരെയാണ് അതിന്റെ ഒരു വാല്യൂ കാണിക്കുക. എന്നിരുന്നാലും 10 മുതൽ 12 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ഇൻസുലിൻ മെറ്റബോളിസം. പലപ്പോഴും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള കേസുകളിൽ വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ 40, 45, 50 ലെവലിലേക്കെല്ലാം ഇൻസുലിൻ ലെവൽ ഉയർന്നു വരുന്നതാണ്. അത് പലപ്പോഴും ഈ പറഞ്ഞ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഉറപ്പായിട്ടും ഇത് അമിതവണ്ണം ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ 3 ഹോർമോണുകളാണ് നമ്മൾ എത്ര ഡയറ്റ് ചെയ്തിട്ടും നിങ്ങൾ എത്ര വ്യായാമം ചെയ്തിരുന്നാൽ പോലും നിങ്ങൾക്ക് ഭാരം കുറയാതെ നിൽക്കുന്നത് കാരണങ്ങൾ. ഇവയെല്ലാം, അതായത് തൈറോയിഡ് പ്രോബ്ലവും ഈ PCODയും ഇൻസുലിൻ മെറ്റബോളിസവും കറക്റ്റ് ചെയ്യാനുള്ള പല വഴികളും ഇതിനു മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇവ കൂടെ നിങ്ങളുടെ ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഭാരം കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതിന് ഒറ്റ മാർഗം എന്താണ് ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, വ്യായാമം.
നല്ല ഭംഗിയായിട്ട് ചെറുപ്പം മുതലേ നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസുലിൻ മെറ്റബോളിസം കൃത്യമായിട്ട് പോകും. രണ്ടാമത്തത്, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗ ടെൻഡൻസി അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ചെറുപ്പം മുതലേ ഉണ്ടായി എന്ന് വരാം. ഇപ്പോഴത്തെ പല ചെറിയ കുട്ടികളും നല്ല കുടവേറൊക്കെ ആയിട്ട് കഴുത്തിന്റെ ഭാഗത്ത് കറുപ്പ് നിറമൊക്കെ ആയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതെല്ലാം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരാണ്. ഇവർ വളർന്നു വരുമ്പോൾ ഉറപ്പായിട്ടും ഇവർക്ക് കൊളസ്ട്രോൾ പ്രോബ്ലംസ് ഉണ്ടാകാം, മറ്റു പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടാകും. ചിട്ടയായിട്ട് ഇവരെ വ്യായാമം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ അമിതവണ്ണത്തിന്റെ ടെൻഡൻസി നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാനും ഇവർ പ്രമേഹ രോഗത്തിലേക്ക് എത്തുന്നതിന് വരെ തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ഈ ഹോർമോണിന്റെ പ്രോബ്ലംസ് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. വ്യായാമം എന്ന് പറയുന്നത് ഇതെല്ലാം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. തൈറോയിഡിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സ്ട്രെങ്തനിങ് എക്സസൈസ്, നല്ല വെയിറ്റ് എടുത്ത് ചെയ്യുന്ന നമ്മുടെ മസിലിന്റെ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്താൽ തൈറോയിഡ് മെറ്റബോളിസം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം BMR നമുക്ക് ഫോഴ്സ്ഫുള്ളി കൂട്ടാനായിട്ട് സാധിക്കും. അതായത് സ്റ്റാർട്ടാകാതെ കിടക്കുന്ന വണ്ടി തള്ളി സ്റ്റാർട്ടാകുന്നത് പോലെ BMR വർദ്ധിപ്പിച്ചാൽ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുതൽ ബെറ്റർ ആയിട്ട് നടക്കും. ഇത് തന്നെ സ്ത്രീകളില് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് മാറ്റുന്നതിന് സഹായിക്കും. ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാൻ ഈ തരത്തിലുള്ള നല്ല വ്യായാമം തന്നെയാണ് വഴി. കൂടാതെ ടെൻഷൻ കുറയ്ക്കുക, ശരിയായിട്ട് ചിട്ടയായിട്ടുള്ള ഉറക്കമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹോർമോണൽ പ്രോബ്ലം കൊണ്ട് വണ്ണം കൂടുന്നതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ വിശദീകരിച്ച ഇൻഫർമേഷൻ ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, എല്ലാ കുടുംബങ്ങളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണിത്. വീണ്ടും വെയ്റ്റ് ലോസ് ചലഞ്ചിന്റെ അടുത്ത എപ്പിസോഡിൽ പുതിയ ഇൻഫർമേഷനുമായിട്ട് കണ്ടുമുട്ടാം. ബൈ.